സ്റ്റാമ്പിന്റെ പൈസ ആ ചോറ് മാത്രത്തിന്റെ അടിയിലുണ്ട്. നിന്റെ കണ്ണേട്ടൻ എന്നെങ്കിലും ആ മാഷില്ലാതെത്തിന് നേരം കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഇതവൾക്ക് കൊടുത്ത് എന്റെ പ്രേമാവളെ അറിയിക്കണം. കണ്ണൻകുട്ടി വന്നിക്കണാ എന്തായോ, എന്റെ ഒരുക്കണൊന്നും കഴിഞ്ഞില്ലേ? എന്താണ് കണ്ണൻകുട്ടി ഇങ്ങനെ നോക്കണത്? ഇപ്പൊ എന്റെ കൂടെ മീൻ പിടിക്കാൻ പറഞ്ഞാ. പിന്നെ എന്റെ വീടിന്റെ ഉമ്മർത്തിക്കാൻ പറയാ കൊറേ നേരായി. എന്റെ ഉപ്പി നേരണ്ട് മൂന്ന് ബീഡി കളിച്ചിട്ടുണ്ടാവും. നമ്മള് നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല, ആ കുട്ടി റെഡി ആയിട്ടുണ്ടാവില്ല. ഓന്റെ കാര്യം അടക്കട്ടെ. അല്ലടാ, ഈ പറഞ്ഞ സാധനം എടുത്തുണ്ടോ? എന്തിരാ, അനക്ക് പിന്നെ തീരെ വിശ്വാസം ഇല്ലട്ടോ. വിശ്വാസം ഇല്ലാണ്ട് അല്ലട മണിയെ, എന്റെ അടുത്താണ് ഇതിന്റെ പ്രധാന സാധനം വയ്ക്കുന്നത്. ഇങ്ങോട്ട് വാ. നേരിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? രഞ്ജു വേഗം ഇറങ്ങിക്കട്ടോ, ഇന്ന് നേരം വൈകിയാലും ആ മാഷിന്റെ ഒക്കെ നല്ല പേട ഇട്ടു. എനിക്കൊന്നും വയ്യാട്ടോ. ഞാൻ പറഞ്ഞു ശക്തിമായി. ആരും കണ്ടോ? ഇഷ്ടം പിന്നെയും തുടങ്ങിയല്ലോ. ഡാ, ഇതൊക്കെ നമുക്കൊരു വിഷയമാണ്. അല്ല, ഇത് കായെടുത്തുക്കണോ? അവിടെ ചെന്നിട്ടെങ്ങാനും കായില്ല എന്ന് പറഞ്ഞ എന്റെ പൊന്നാരെ കണ്ണാ. എടാ, അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞ് വാങ്ങി വെച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്റ്റാമ്പ്. എവിടെ പൊട്ടൻ? ഓന്റെ പുറപ്പാട് കേട്ടണ്ടേ? ആ വരുന്ന നമുക്ക് എന്നാ പോയാലോ. അല്ല വേണേ, കൊറേ ആരായാലും എന്റെ കുളി. ഇജ്ജ് പറഞ്ഞ സാധനം എടുത്തുക്കണം. ആദ്യം ആപ്പീസ് കൊണ്ട് ഒരു കാര്യം. എന്നാ പിന്നെ പോവാ. നേരം വൈകി 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 നേരം വൈകി. എന്താ നടക്കടാ? നേരം വൈകി നേരം വൈകി നേരം വൈകി പോയിട്ട് വേറെ പണിയില്ല. സത്യമാഷ്,
സത്യമാശ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. മമ്മൂട്ടിയെ പോലെ ഉണ്ട്. എന്തായാലും വലുതായാലേ സത്യമാശിന്റെ പോലെ ആവണം. ഓ കണ്ടാലും പറയും, നീ വലുതാകുമ്പോ സത്യമാഷാവില്ല നൊണയമ്മാഷാവും. പേരരുന്ന് ഞാനെന്തായാലും വലുതാകുമ്പോ സത്യമാഷ പോലെ സ്കൂട്ടർ വാങ്ങും. ആ എടാ മണിയേ, ഇവിടെ നല്ല ടീച്ചർ ചോദിച്ചപ്പോ സിനിമ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഒന്ന് മാറ്റിയോ. എന്ത് ഉണ്ടായിക്കോട്ടെ, അതെന്താ സത്യമാഷിക്ക് സിനിമ ഉണ്ടായിക്കോടെ. രഞ്ജുവോ ആ ഉച്ചക്ക് ഇങ്ങോട്ട് പോരാട്ടോ, ഇവന്റെ അടുത്ത് മീൻ പറത്തുണ്ട്. പിന്നെ വൈകിട്ട് എല്ലാരും പോയിട്ട് പുറത്തിറങ്ങി മതിട്ടോ. അല്ല ഇപ്പൊ എന്തിനാ ഓനോട് പറഞ്ഞത്, ആനക്കന്നെ മീൻ വറുത്തരണമെങ്കിൽ ഞാനോ കളിക്കണോ അപ്പോളാണ്. എടാ നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ പോണ്, അപ്പൊ നമ്മൾ എപ്പോഴും ഒരുമിച്ചിട്ട് വേണം നിക്കാൻ. ഇങ്ങോട്ട് വാ. മാഷും മോളും പോകാതെ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. മാഷ ഇന്നൊക്കെ കൊളാക്കും, ഇത് ഈ ജന്മം കൊടുക്കാൻ പറ്റും തോന്നണില്ല കേട്ടോ. അല്ല എല്ലാരും പോയില്ലേ, നമുക്ക് തുടങ്ങിയാലോ. ചിലത് സ്കൂളാണ്, എന്തായാലും ഇവിടുന്ന് വേണ്ട, നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കാം. നമുക്ക് ഇന്ന് വേറെ വല്ല വഴി കൂടിയും പോവാം. ആ ഉണ്ണിയറെ വീടിൽ നിന്ന് പൊക്കാടോ അടിക്കണം. എടാ 500 രൂപയ്ക്ക് പൊക്കാടാ. വീട്ടിൽ നിന്ന് നോണ അറിഞ്ഞിട്ട് കായ വാങ്ങി കൊടുക്കത്രേണ്ട. ഞാൻ അപ്പോഴും പറഞ്ഞ ഈ കൊച്ചു പിള്ളേരെ നീ പണിക്ക് കൂട്ടണ്ടാന്ന്. എടാ എല്ലാരും പോയില്ലേ, ആര് കാണാനാ? നമുക്കേ പാടം വഴി പോവാം, അതാവുമ്പോ ആരും കാണൂല.
കൊളാക്കിട്, ഇനിയിപ്പോ ഈ പൊക്കോടെങ്കിലും തിന്ന. കുട്ടിക്കാലത്തെ വിവരക്കേടിന് പല കുരുത്തക്കേടുകളും ഒപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. തെറ്റുകളിലേക്ക് പോവാതിരിക്കാം, നല്ല വഴിക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്.